പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2021 ഓഗസ്റ്റ് മാസം 20-ാം തീയതി ആമേൻ വെള്ളിയാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളൊക്കെ ഉയർത്തിയൊന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രമപ്പാ, 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 സ്തോത്രം, 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 സ്തോത്രം കർത്താവേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രമപ്പാ. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മളെ കാത്തുപരിപാലിച്ച കർത്താവിന് സ്തോത്രം. കഴിഞ്ഞ രാത്രിയിൽ നമ്മളെ അത്ഭുതകരമായി നടത്തിയ കർത്താവിന് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ നമ്മളെ ഉണർത്തിയ കർത്താവിന് സ്തോത്രം. ഈ പകൽക്കാലവും നമ്മളെ അത്ഭുതകരമായി നടത്തുന്ന നമ്മുടെ പിതാവിന് കരങ്ങളെ ഉയർത്തിയിട്ട് ഒന്നുകൂടെ സ്തോത്രം പറഞ്ഞു സ്തോത്രം പിതാവേ, സ്തോത്രം പിതാവേ, സ്തോത്രം പിതാവേ, സ്തോത്രം, 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 സ്തോത്രം. ഞങ്ങളങ്ങേക്ക് സ്തോത്രം പറയുന്നു, ഞങ്ങളങ്ങേക്ക് സ്തോത്രം പറയുന്നു. ഹല്ലേലൂയ. 92-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായുള്ളവേ അങ്ങയുടെ നാമത്തെ കീർത്തിക്കുന്നതും 10 കമ്പിയുള്ള വാദിത്രം കൊണ്ടും വീണ കൊണ്ടും ഗംഭീര സ്വരമുള്ള കിന്നരം കൊണ്ടും രാവിലെ അങ്ങയുടെ ദയയും രാത്രി തോറും അങ്ങയുടെ വിശ്വസ്തതയും വർണ്ണിക്കുന്നത് നല്ലത്. കർത്താവേ, അങ്ങയുടെ പ്രവൃത്തി കൊണ്ട് അങ്ങനെ സന്തോഷിപ്പിക്കുന്നു. ഞാൻ അങ്ങയുടെ കൈകളുടെ പ്രവൃത്തികളെക്കുറിച്ച് ഘോഷിച്ച് ഉല്ലസിക്കുന്നു. ഞാൻ അങ്ങയുടെ കൈകളുടെ പ്രവൃത്തികളെക്കുറിച്ച് ഘോഷിച്ച് ഉല്ലസിക്കുന്നു. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ആ കർത്താവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് ഘോഷിച്ച് ഉല്ലസിക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ചെയ്തത്, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളെ നടത്തിയത്, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളെ പരിപാലിച്ചതൊക്കെ ഓർത്തിട്ട് കർത്താവിന് സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞിട്ട് ആരും മൗനമായിരിക്കില്ലേ? നിങ്ങളൊന്ന് ഓർത്ത് നോക്കുകയും എത്ര സ്തുതിച്ചാലും മതി വരാത്ത വിധത്തിൽ കർത്താവ് നമ്മളെ അത്ഭുതകരമായി പുലർത്തി. നമ്മുടെ ആവശ്യങ്ങളിലെല്ലാം കർത്താവ് കൂട്ടായിട്ടിരുന്നു. രോഗദുഃഖങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിച്ചു. ശത്രു അമേൻ നമ്മളെ പാറ്റിക്കളയുവാൻ പലവട്ടം പ്ലാൻ ചെയ്തപ്പോഴും അതിൻ്റെ നടുവിലെല്ലാം കർത്താവിൻ്റെ കൃപയാൽ നമ്മൾ ജീവനോടിരിക്കുന്നു, നമ്മൾ ആരോഗ്യത്തോടിരിക്കുന്നു, നമ്മൾ സൗഖ്യത്തോടിരിക്കുന്നു. അവൻ കൃപയ്ക്കായിട്ട് കർത്താവിന് സ്തോത്രം പറയാം. കരങ്ങളെ ഒന്ന് ഉയർത്തിയിട്ട് ഒന്നുകൂടെ സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രമപ്പാ, സ്തോത്രമപ്പാ, സ്തോത്രമപ്പാ. ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവെ. അങ്ങയുടെ സ്നേഹം വലുതാകിയാൽ, അങ്ങയുടെ ഞങ്ങളോടുള്ള കരുണ വലുതാകിയാൽ സ്തോത്രം, അങ്ങയുടെ വാത്സല്യം വലുതാകിയാൽ സ്തോത്രം. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ കർത്താവിന് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നല്ലോ. ആകാശം ഭൂമിക്കുമെന്ന് ഉയർന്നിരിക്കുന്നത് പോലെ അങ്ങയുടെ ദയ ഞങ്ങളോട് വലുതായിരിക്കുകയാൽ ഞങ്ങൾ സ്തോത്രം പറയുന്നു. പിതാവേ, സ്തോത്രം, 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 സ്തോത്രം. അപ്പാ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ ഞങ്ങളെ കാത്തുപരിപാലിച്ചതിന് സ്തോത്രം. രാത്രി ഞങ്ങൾക്ക് നല്ല ഉറക്കം തന്നതിന് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഉണർത്തിയതിന് സ്തോത്രം. ഈ പകൽക്കാലവും അത്ഭുതകരമായി ഞങ്ങളെ നടത്തുന്ന കർത്താവിൻ്റെ വിശ്വസ്തതയോർത്ത് ഞങ്ങൾ സ്തോത്രം പറയുന്നു. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന തന്നെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവർക്ക് ദാനം കൊടുത്ത് ഇവർ തലമുറ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ ജോലിസ്ഥലം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ ശരീരം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരെല്ലായിടത്തും എല്ലാത്തിലും അനുഗ്രഹിക്കപ്പെട്ട് മറ്റുള്ളവർക്ക് മാതൃകയുള്ളവരായി ജീവിപ്പാൻ കർത്താവ് കൃപ കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. അപ്പാ, അങ്ങനെ പുത്രൻ്റെ രക്തത്താൽ ഇവരെ മുദ്ര വെച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിനകത്ത് രോഗികളായിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. മാനസിക വിഭ്രാന്തിയാൽ കഴിയുന്നവർ ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ മാനസിക സംഘർഷങ്ങളുടെ പിറകിൽ വ്യാപരിക്കുന്ന ദുഷ്ടശക്തികളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിട്ടുപോകാൻ കൽപ്പിക്കുന്നു. പൂർണ്ണ ആരോഗ്യം കൊടുത്താട്ടെ, മാനസികമായി ബലപ്പെടുത്തിയാട്ടെ. എല്ലാ ഭയങ്ങളും നിരാശകളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകുവാൻ കൽപ്പിക്കുക. കഥാവേ, അതുപോലെ ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണമേ. കഥാവിൻ്റെ വൻകൃപ തൻ്റെ മക്കളുടെ മേൽ അയക്കണമേ. ബിസിനസ്സിൽ തകർച്ച അനുഭവിക്കുന്നു, അതിനകത്തുനിന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിടുതൽ അനുഭവിക്കട്ടെ. അതിനകത്തുനിന്ന് കർത്താവെ അവർ കരകയറി വരുവാൻ കർത്താവ് ഇടവരുത്തണമേ. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, വിവാഹം, കഥാവെയെല്ലാം അവരുടെ വ്യക്തിപരമായ ഏതാവശ്യങ്ങളാണ് അതിന്മേൽ കർത്താവ് ചെയ്യുന്ന അത്ഭുതത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം തൻ്റെ മക്കൾ ഏത് വിഷയത്തിൽ ഭയങ്കരമായി ഭാരപ്പെട്ടിരിക്കുന്നു, അതിനകത്ത് ദൈവം കൃപ ചെയ്യണമേ. അതിനകത്ത് കർത്താവിൻ്റെ ഇടപെടൽ ഉണ്ടാകണമേ. കർത്താവിൻ്റെ പ്രവൃത്തി കാണുവാൻ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് വൈകിട്ട് 5 മണിക്ക് മുമ്പായിട്ട് തന്നെ കർത്താവേ, നിൻ്റെ കുഞ്ഞുങ്ങൾ ഭാരപ്പെട്ട് വിഷമിച്ചിരിക്കുന്ന വിഷയത്തിൽ അങ്ങ് ചെയ്യുന്ന അത്ഭുതത്തിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അതുപോലെ മിഡിൽ ഈസ്റ്റ് നടക്കുന്ന സഭായോഗത്തെ അനുഗ്രഹിക്കണം. ഫ്രൈഡേ ആണല്ലോ. കർത്താവിൻ്റെ കൃപ വ്യാപരിക്കണമേ, ദൈവശക്തി വ്യാപരിക്കണമേ. അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യുന്നതിനായിട്ട് സ്തോത്രം.
പ്രാർത്ഥന കേട്ട കൃപകൾക്ക് നന്ദി. സകല മഹത്വവും പുകഴ്ചയും അപ്പയ്ക്ക്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ സഭായോഗം ഇന്ത്യൻ സമയം രാവിലെ 9:30 ആരംഭിക്കും. എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ പങ്കെടുക്കുക, ലിങ്കുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയൊക്കെ ഇൻവൈറ്റ് ചെയ്യുക. നമുക്കൊരു വാക്ക് ഇന്നത്തെ സഭായോഗത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ഇന്നത്തെ സഭായോഗത്തെ അനുഗ്രഹിക്കുന്നു. ഇന്ന് അതിൽ പങ്കാളികളാകുന്ന എല്ലാവരും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരായി സംതൃപ്തിയോടെ അവൻ പിരിയുവാൻ കർത്താവ് സഹായിക്കണം. ഞങ്ങളുടെ മഹത്വം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കുന്നതിന് സ്തോത്രം. അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യുന്നതിന് സ്തോത്രം. എല്ലാം ചന്തോചിതവുമായി നടക്കുന്നതിന് സ്തോത്രം. തിരുനാമം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറക്കില്ല കേട്ടോ, വേഗത്തിൽ എല്ലാം പ്രിപ്പയറായി പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യണം. ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ധാരാളം ധാരാളമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് പഴയ നിയമത്തിൽ ഒരു 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 ഹിസ്റ്ററിയാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 2:9 2:9 അവിടെ പറയുന്നു, അവർ അക്കരെ കടന്ന ശേഷം ഏലിയാവ് ഏലീഷയോട്, ഞാൻ നിങ്ങൾ നിന്ന് എടുത്തുകൊള്ളപ്പെടും മുമ്പേ ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരണം ചോദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അതിന് ഏലീഷ, അങ്ങയുടെ ആത്മാവിൽ ഇരട്ടിപ്പങ്ക് എൻ്റെ മേൽ വരുമാറാകട്ടെ എന്ന് പറഞ്ഞു. അമേൻ. നമുക്കെല്ലാവർക്കും ഈ ചരിത്രം അറിയാവുന്നതാണ്. ഏലിയാവ്, ഏലിയാവിൻ്റെ കഥ നമുക്കറിയാം, ഏലീഷയുടെ കഥ അറിയാം. ഏലിയാവിൻ്റെ കാലശേഷം അടുത്ത പ്രവാചകനായി ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയായിരുന്നു ഏലീഷ. ഏലിയാവ് ഏലീഷയുടെ മേൽ പുതപ്പെടുന്ന രംഗം നമുക്കറിയാം. ഏലിയാവ് ഏലീഷയെ കണ്ടെത്തുന്നത് ഏലീഷ വയലിൽ കാളയെ പൂട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ്. 12 കാളയെ പൂട്ടിക്കൊണ്ടിരിക്കുന്നു. അതിൽ 12 കാളയെ പൂട്ടിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ 12 കാളയെ പൂട്ടുന്നത് ഏലീഷയായിരുന്നു. അപ്പം ആ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഏലീഷ ഒരു സാധാരണ കുടുംബത്തിലെ വ്യക്തിയല്ല. ഏലീഷ അത്യാവശ്യം സമ്പന്ന കുടുംബത്തിലെ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം തൻ്റെ പിതാവിൻ്റെ വയലിൽ ആമേൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഏലിയാവ് കണ്ടുമുട്ടുന്നത്. ഏലിയാവ് ഏലീഷയെ കാണുന്നത് നിയോഗത്തിലാണ്, തെരഞ്ഞെടുപ്പിൻ പ്രകാരമാണ്. അപ്പം ഏലിയാവ് ഏലീഷയെ തിരഞ്ഞെടുക്കുന്നു, അവൻ അല്ലെങ്കിൽ കർത്താവ് തിരഞ്ഞെടുത്തതിന് ഏലിയാവിനെ ഉപയോഗിക്കുന്ന ദൈവം. നമുക്കറിയാം ആ പുതപ്പ് വന്ന് വീഴുന്നതോടുകൂടെ, അല്ലെങ്കിൽ ആ വിളി വന്ന് വീഴുന്നതോടുകൂടെ ഏലീഷ എന്നാ ചെയ്തു? ഏലീഷ ആ കാളകളെ വിട്ടിട്ട്, തൻ്റെ ആ കലപ്പയൊക്കെ വിട്ടിട്ട് തൻ്റെ ഏലിയാവിൻ്റെ പിന്നാലെ പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഏലിയാവിൻ്റെ പിന്നാലെയുള്ള യാത്രയിൽ താൻ പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു, പല അവസ്ഥകളിലൂടെ കടന്നു പോകുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഏലിയാവ് എടുക്കപ്പെടുന്നതിന് തൊട്ട് മുമ്പ് ഏലീഷ ഏലിയാവിനെ പിന്തുടരുക, പല സ്ഥലങ്ങളിൽ പിന്തുടരുന്നൊക്കെ നമുക്ക് വായിക്കുമ്പോൾ അറിയാം. അപ്പോൾ ഏലിയാവ് പറയുന്നുണ്ട്, നീ പൊക്കോ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഏലീഷ പറഞ്ഞു, ഇല്ല, ഞാൻ നിന്നെ പിന്തുടരും, എൻ്റെ ജീവനാണ്, ഞാൻ നിന്നെ പിന്തുടരും. അങ്ങനെ വന്നപ്പോൾ ഏലിയാവ് ചോദിച്ചു, നിന്നിൽ നിന്ന് ഞാൻ മാറ്റപ്പെടുന്നതിന് മുമ്പ് നിനക്ക് എന്തു വേണം? ഏലീഷയുടെ ഒറ്റ ചോദ്യമാണ്, നിനക്ക് എന്തു വേണം? എന്ത് ചോദിച്ചാലും നിനക്ക് തരാം. കാരണം അത്രയ്ക്ക് വലിയ അഭിഷേകത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണ് ഏലിയാവ്. ദൈവത്തിൻ്റെ നിയോഗത്തിൽ സ്വർഗത്തിൽ നിന്ന് തീയിറക്കുകയും ബാലിൻ്റെ പ്രവാചകന്മാരെ കൊന്നുകളയുകയും ഒക്കെ ചെയ്ത് ദേശത്തിന് ന്യായവിധി പ്രസംഗിച്ച പ്രവാചകനായ ഏലിയാവ്. അപ്പോൾ ഏലിയാവ് വെച്ചു, ഞാൻ നിന്നിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടും മുമ്പ് ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരണം ചോദിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. ഏലീഷയ്ക്ക് ഒരുപക്ഷേ നഷ്ടപ്പെട്ടു പോയ കാളകളെ ചോദിക്കാം, അവൻ വിട്ടുപോകുന്ന സമ്പത്തിനെയും ധനത്തെയും മാനത്തെയും ഒക്കെ ചോദിക്കാം. ഏലീഷ അതൊന്നും ചോദിക്കാതെ ഏലീഷ ഏലിയാവിനോട് പറഞ്ഞു, ഞാൻ വേറെ ഒന്നുമല്ല ചോദിക്കുന്നത്, നിന്റെ ആത്മാവിൽ ഇരട്ടിപ്പങ്ക് എൻ്റെ മേൽ വരുമാറാകട്ടെ. ഇപ്പോൾ നിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദൈവശക്തിയുടെ ഇരട്ടിപ്പങ്ക് എൻ്റെ മേൽ വരട്ടെ. ഇപ്പോൾ നിന്നിൽ വ്യാപരിക്കുന്ന ദൈവിക അഭിഷേകത്തിൻ്റെ ഇരട്ടിപ്പങ്ക് എൻ്റെ മേൽ വരട്ടെ. ഇപ്പോൾ നീ ചെയ്യുന്ന അത്ഭുതങ്ങൾക്ക് ഇരട്ടി ഞാൻ ചെയ്യുവാൻ ഇടവരട്ടെ. ഇതുതന്നെയാണ് ഏലീഷ ഏലിയാവിനോട് ചോദിച്ചത്. ഇന്നത്തെ മെസ്സേജ് ഇതാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. സീക്ക് ദ ബെസ്റ്റ്, ഏറ്റവും നല്ലത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുക, ഏറ്റവും നല്ലത് ദൈവത്തോട് ചോദിക്കുക, ഏറ്റവും നല്ലത് ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുക. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഒരുപക്ഷെ അദ്ദേഹത്തിന് കുറച്ച് പണം ചോദിക്കാമായിരുന്നു, കുറച്ച് വയല് ചോദിക്കാമായിരുന്നു. ആമേൻ. 12 കാളയെ വിട്ടിട്ടാണ് ഞാൻ വന്നത്, എന്നാൽ 24 കാള എനിക്ക് ഉണ്ടാകട്ടെ എന്ന് ചോദിക്കാമായിരുന്നു. എന്നാൽ ഏലീഷ ദൈവിക നിയോഗത്തിൽ ചോദിക്കുന്നത് കാളകളെയോ വയലുകളെയോ ലോകത്തിലെ ഒന്നിനെയോ
അല്ല, ചോദിച്ചത് എന്തുവാ? എനിക്ക് അങ്ങയുടെ ആത്മാവിൽ ഇരട്ടി പങ്കെൻ്റെ മേൽ വരുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ ഒന്ന് ചിന്തിച്ചു നോക്കി, ആ ചോദ്യം പരിശുദ്ധാത്മാവ് അമേൻ ഏലിയാവിൽ പകർന്നിരുന്ന അഭിഷേകത്തിൻ്റെ ഇരട്ടി പങ്ക് ഏലീശയിലേക്ക് പകരപ്പെടുകയും ഏലിയാവ് ചെയ്തതിനേക്കാൾ ഇരട്ടിയായി ഏലീശ ദൈവരാജ്യത്തെ പ്രയോജനപ്പെടുന്നു. അമേൻ രാജാക്കന്മാർ പോലും ഏലീശയെ കണ്ട് വണങ്ങുന്നു. അമേൻ പ്രഭുക്കന്മാർ ഏലീശയുടെ അടുക്കലേക്ക് വരുന്നു. ദേശത്തൊരു പ്രവാചകൻ ഉണ്ടെന്നുള്ള അമേൻ കേൾവി അമേൻ ദേശം മുഴുവൻ മുഴങ്ങുന്നു. അനേകർ സൗഖ്യമാകുന്നു. എന്തിനു വേണം? അദ്ദേഹത്തെ മരിച്ചുപോയ അദ്ദേഹത്തെ കല്ലറയ്ക്കകത്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം അമേൻ അദ്ദേഹത്തിൻ്റെ അസ്ഥിയിൽ വന്ന് വീണ അടുത്തൊരു മൃതദേഹം ജീവൻ വെച്ച് പുറത്തു വരികയാണ്. അർത്ഥം ഇത്രയുമേ ഉള്ളൂ, എന്താണോ അന്വേഷിച്ചത് അമേൻ ലോകപരമായത് അന്വേഷിക്കാതെ ആത്മീകമായത് അന്വേഷിച്ചപ്പോൾ അമേൻ താൻ എല്ലാ നിലയിലും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത് കാണുവാൻ പരിശുദ്ധാത്മാവിടെ നമുക്ക് വഴി തുറക്കുക. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരിശുശ്രൂഷയുടെ സമയത്ത് തൻ ഗിരിപ്രഭാഷണത്തിൽ മത്തായിയുടെ സുവിശേഷം 6:33 ഇങ്ങനെ പറഞ്ഞു, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും നീ അന്വേഷിക്കുക, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. പ്രിയപ്പെട്ടവരെ, ഇന്ന് മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ അവർ ലോകപരമായ ചില സൗകര്യങ്ങൾക്ക് വേണ്ടി ചില കാര്യങ്ങൾക്ക് വേണ്ടി അന്വേഷിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ രാജ്യം, അതായത് യേശു, അവൻ അവിടുത്തെ രാജാവാരാ? യേശുവ. ദൈവത്തിൻ്റെ നീതി, അതാരാ? യേശുവ. അവൻ യേശുവിനെ നീ അന്വേഷിച്ചിറങ്ങ്, യേശുവിൻ്റെ പുറകെ നീ ഇറങ്ങ്, യേശു നിന്നെ അസാധാരണ വ്യക്തിയാക്കി മാറ്റും. അവൻ ഏലിയാവിൽ നിന്നും ഏലീശയിലേക്ക് പകരപ്പെട്ട ഇരട്ടിപ്പങ്ക് ഇന്ന് യേശു നിന്റെ മേലുള്ളപ്പോൾ, യേശു നിന്റെ ഉള്ളിൽ വസിക്കുമ്പോൾ, സഹോദര സഹോദരി മാതാവേ പിതാവേ എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ യേശു ഇരിക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മൾ അവൻ മറ്റാരേക്കാളും വ്യത്യസ്തമായ നിലയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുവാൻ ഇടവരും. ഇന്നത്തെ ചോദ്യം ഇതാ, നിങ്ങൾ എന്താണ് ചോദിക്കുന്നത്? അവൻ വാല്യൂ ഉള്ള കാര്യങ്ങളാണോ ചോദിക്കുന്നത്, അതോ വാല്യൂ ഇല്ലാത്ത കാര്യങ്ങളാണോ ചോദിക്കുന്നത്? ഏലീശയ്ക്ക് വേണമെങ്കിൽ കാളയെ ചോദിക്കാമായിരുന്നു, വയലു ചോദിക്കാമായിരുന്നു, കുറച്ച് ധനം ചോദിക്കാമായിരുന്നു, അല്ലെങ്കിൽ കുറച്ച് അധികാരങ്ങൾ ചോദിക്കാമായിരുന്നു. ഇതൊന്നും ചോദിക്കാതെ അങ്ങയുടെ ആത്മാവിൽ ഇരട്ടിപ്പങ്ക് എൻ്റെ മേൽ തരണമെന്ന് പറഞ്ഞു. ഇന്ന് പകൽക്കാലം നമുക്കും പറയാം, കർത്താവേ, ഞാൻ ഈ ലോകത്തിൽ പലതും അമേൻ അന്വേഷിച്ച് നടന്നു, പലതും നോക്കി നടന്നു, ഞാൻ അതിനകത്തുനിന്ന് പുറത്തു വരിക, ഞാൻ അങ്ങയെ അന്വേഷിക്കുക, അങ്ങയുടെ മുഖത്തേക്ക് ഞാൻ നോക്കുക, അങ്ങിലുള്ളത് എന്നിൽ പകർന്നാട്ടെ, അങ്ങിലുള്ള ദൈവശക്തി, അങ്ങിലുള്ള ശക്തി എന്നിൽ പകർന്നാട്ടെ, ആ കൃപയിൽ മുന്നേറുവാൻ എന്നെ സഹായിച്ചാട്ടെ. അപ്പോൾ കഴിഞ്ഞ കാലങ്ങൾ അവരൊക്കെ ചെയ്തതിനേക്കാൾ ഇരട്ടിയായി ചെയ്യുവാനുള്ള ആ വലിയ കൃപയാടിൻ്റെ മേൽ പകർന്നാട്ടെ. പ്രിയപ്പെട്ടവരെ, പണത്തെ നീ ചോദിക്കരുത്. അവൻ ധനമല്ല പ്രധാനം, അല്ലെങ്കിൽ പദവിയല്ല പ്രധാനം. സഭാപ്രസംഗന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഈ ധനം ആഗ്രഹിക്കുന്നു ധനം കിട്ടും, അവൻ ഒരിക്കലും തൃപ്തി വരത്തില്ല. ദ്രവ്യം ആഗ്രഹിക്കുന്നു തൃപ്തി വരുന്നില്ല, പൊന്നും വെള്ളിയും ആഗ്രഹിക്കുന്നു തൃപ്തി വരുന്നില്ല. ദൈവത്തെ ആഗ്രഹിക്കുക, ദൈവീകമായത് ആഗ്രഹിക്കുക, ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ ആഗ്രഹിക്കുക, അത് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്ത വ്യക്തികളാക്കി മാറ്റും. ഈ പ്രഭാതത്തിൽ അങ്ങനെ ഒരു ആഗ്രഹത്തോടുകൂടെ നമുക്കും ജീവിക്കാം. വ്യത്യസ്തരായി ജീവിക്കണം കർത്താവേ, വ്യത്യസ്തമായി ജീവിക്കണം കർത്താവേ. അങ്ങേ അന്വേഷിക്കുക, കർത്താവിനെ, കർത്താവിൻ്റെ രാജ്യത്തെയും കർത്താവിൻ്റെ നീതിയെയും അന്വേഷിക്കുക. അമേൻ ഏതിന് പ്രാധാന്യം കൊടുക്കുന്നു, ഏതാണ് നമ്മൾ അമേൻ പ്രധാനമായിട്ട് കാണുന്നത്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കേട്ടോ. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് യേശു. ആ യേശുവിനെ അന്വേഷിക്കുക, യേശുവിലുള്ളത് തിരയുക, യേശുവിലുള്ളത് പ്രാപിക്കുക, അസാധാരണ ജീവിതം നയിക്കുവാൻ കഴിയും. ഈ വചനത്താൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വാല്യൂ ഇല്ലാത്ത സാധനങ്ങളുടെ പുറകെ പോകരുത്, വിലയില്ലാത്തതിൻ്റെ പുറകെ പോകരുത്. അമേൻ വാല്യുബിളായ ആ യേശുവിൻ്റെ പുറകെ തന്നെ പോവുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ വളരും, വർദ്ധിക്കും, നമ്മൾ പെരുകും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, പെർമനൻ്റ്ലി ബ്ലെസ്ഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.